കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഇത് ബാലഗംഗാധര തിലകിൻ്റെ വാക്കുകളാണ്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1940. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് രാജ്ഘട്ട്. മൂന്നാം പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം 1761. ആൻസർ സി, 1, 3, 4. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. ക്വസ്റ്റ്യൻ നമ്പർ 2. ചുവടെ പറയുന്നവയിൽ ശരിയായത് ഏതല്ല? തക്കാളി, ഓക്സാലിക് ആസിഡ്. നാരങ്ങ, സിട്രിക് ആസിഡ്. വിനാഗിരി, അസറ്റിക് ആസിഡ്. നെല്ലിക്ക, അസ്കോർബിക് ആസിഡ്. ആൻസർ എ, 1, 2, 3, 4 ശരിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടാത്തത് ഏതല്ല? സമാധാനപരമായ സഹവർത്തിത്വം, വംശീയവാദത്തോടുള്ള വിദ്വേഷം, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. ആൻസർ എ, 1, 2 മാത്രം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണന ക്രമം ഏത്? പുന്നപ്ര വയലാർ, ആറ്റിങ്ങൽ കലാപം, മാപ്പിള ലഹള, ചെന്നാർ ലഹള. ആൻസർ ബി, 2, 4, 1, 3. പുന്നപ്ര വയലാർ 1946. ആറ്റിങ്ങൽ കലാപം 1721. മാപ്പിള ലഹള 1921. ചെന്നാർ ലഹള 1859. താഴെ കൊടുത്ത പ്രസ്താവനയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധമില്ലാത്തത് ഏത്? 1885 ഇത് രൂപീകരിച്ചത്. ഐ എൻ സിയുടെ പ്രഥമ സമ്മേളനം നടന്നത് കൽക്കട്ടയിൽ. മോത്തിലാൽ നെഹ്റു ആദ്യമായി ഐ എൻ സിയുടെ പ്രസിഡൻ്റ് ആയ സമ്മേളനമാണ് അമൃത്സർ സമ്മേളനം. ഐ എൻ സിയുടെ ആദ്യ പ്രസിഡൻ്റ് ദാദാഭായി നവറോജി. ആൻസർ ബി, 2, 4. ഐ എൻ സിയുടെ പ്രഥമ സമ്മേളനം നടന്നത് ബോംബെയിലാണ്. ഐ എൻ സിയുടെ ആദ്യ പ്രസിഡൻ്റ് ഉമേഷ് ചന്ദ്ര ബോനർജിയാണ്. രണ്ടാമത്തെ പ്രസിഡൻ്റാണ് ദാദാഭായി നവറോജി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൗലാനാം അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആസാദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1950 ഫെബ്രുവരി 22 അന്തരിച്ചു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിനായി നിലകൊണ്ട ശക്തനായ നേതാവായിരുന്നു. ആൻസർ സി, 1, 3, 4. 1950 ജനിച്ചത് ഇദ്ദേഹം. 1958. 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ്. ആൻസർ സി, ഹമൂൺ. താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ ഏതല്ല? ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. പഴശ്ശിരാജ മ്യൂസിയം വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജസ്ഥാൻ്റെ തലസ്ഥാനം ത്രിപുരയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് ഗംഗ. ആൻസർ ഡി, 1, 4. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. രാജസ്ഥാൻ്റെ തലസ്ഥാനം നാഗാലാൻഡാണ്. 2023 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റാണ്. താഴെ പറയുന്നതിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹം ഏതാണ്? ഗൾഫ് സ്ട്രീം. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതല്ല? ഓസോൺ പാളി കാണപ്പെടുന്നത് മിസോഫിയറിലാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഹരിതഗ്രഹ പ്രവാഹമാണ്. കേരളത്തിൽ കൂടുതൽ കാണപ്പെടുന്ന ശിലയാണ് കായാന്ത്രിക ശില. പെരിയാർ, മഹാനദി എന്നീ നദികൾ സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ്. ആൻസർ ഡി, 3, 4. ഒന്നാമത്തത് സ്റ്റാറ്റോസ്ഫിയറാണ്, നാലാമത്തത് കുന്തിപ്പുഴയാണ്. NW1 ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ്? ഗംഗ. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1. സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. പ്രസ്താവന 2. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി. ആൻസർ എ, പ്രസ്താവന 1, 2 ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1 വിശദീകരണമാണ്. അപ്പോൾ 2 ശരിയാണ്.
തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നബാർഡുമായി ബന്ധപ്പെട്ട തെറ്റായവ കണ്ടെത്തുക. കൃഷിക്കും ഗ്രാമവികസനത്തിനും വായ്പകൾ നൽകുന്ന ദേശീയ ബാങ്കാണ് നബാർഡ്. രൂപീകൃതവുമായ വർഷം 1982 ജൂലൈ 12. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. നബാർഡിൻ്റെ രൂപീകരണത്തിന് ശുപാർശ നൽകിയ കമ്മിറ്റിയാണ് ശിവരായൻ കമ്മിറ്റി. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് ഡി ആണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി 1949 നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് ദാദാഭായി നവറോജിയാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. എല്ലാം ശരിയാണ്. ബാങ്കുകളും അവയുടെ പ്രത്യേകതകളും ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക. ഇന്ത്യയിലെ ആദ്യ ISO സർട്ടിഫൈഡ് ബാങ്ക്, സേവിംഗ് അക്കൗണ്ട് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്, ഇന്ത്യയിൽ ചെക്ക് സംവിധാനം ആരംഭിച്ച ആദ്യ ബാങ്ക്, മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക്, കാനറ ബാങ്ക്, പ്രസിഡൻസി ബാങ്ക്, ബംഗാൾ ബാങ്ക്, SBI. ആൻസർ എ. അരി, ഗോതമ്പ്, കപ്പ, ചേന, ചേമ്പ് എന്നീ ഭക്ഷ്യവിഭവങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകം ഏതാണ്? ആൻസർ സി, അന്നജം. താഴെ തന്നിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളും അവ കൈവരിച്ച വളർച്ചാ നിരക്കും ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഒന്നാം പഞ്ചവത്സര പദ്ധതി 4.27%, രണ്ടാം പഞ്ചവത്സര പദ്ധതി 3.6%, അഞ്ചാം പഞ്ചവത്സര പദ്ധതി 5.1%, ആറാം പഞ്ചവത്സര പദ്ധതി 5.4%. ആൻസർ ബി. താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണിയാണ് നീതി ആയോഗ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിനെ പ്രോത്സാഹിപ്പിക്കുന്നു. നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. ഇതിൽ ഡി ആണ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2005 ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയിൽ അല്ലാത്തത് ഏത്? ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെയും MGOയുടെയും സേവനങ്ങൾ ഏകോപിക്കുക. ആക്രമം നേരിട്ട വ്യക്തിക്ക് ലീഗൽ സർവീസസ് അതോറിറ്റി നിയമപ്രകാരം നിയമസഹായം ഉറപ്പുവരുത്തുക. മജിസ്ട്രേറ്റിന് അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുവാൻ സഹായിക്കുക. ഗാർഹിക സംഭവങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുക. ആൻസർ എ, ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെയും MGOയുടെയും സേവനങ്ങൾ ഏകോപിക്കുക. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ താഴെ പറയുന്നതിൽ ഏതാണ്? ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തൽ, സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തൽ, സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തൽ, മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തൽ. ആൻസർ സി, സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തൽ. 2023 സെപ്റ്റംബർ 17 പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ദേശീയ പതാക ഉയർത്തിയത് ആര്? നരേന്ദ്രമോദി, ബിമൽ പട്ടേൽ, ജഗ്ദീപ് ധൻകർ, അർജുൻ മേഹ്വാൾ. ആൻസർ സി, ജഗ്ദീപ് ധൻകർ. ആയുർദളം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? കുഷ്ഠരോഗികൾക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായം, എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതി, സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായം, പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് നൽകുന്ന ധനസഹായം. ആൻസർ ബി, എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതി. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന. ചുവപ്പ് നിറം മുന്നറിയിപ്പില്ല എന്നും മഴയില്ലെന്നും സൂചിപ്പിക്കുന്നു. പച്ച നിറം മുന്നറിയിപ്പുണ്ടെന്നും വലിയ തോതിൽ മഴയുണ്ടെന്നും സൂചിപ്പിക്കുന്നു. ഓറഞ്ച് നിറം ജാഗ്രത പാലിക്കുക, ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. മഞ്ഞ നിറം നിരീക്ഷിക്കുക, പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. ആൻസർ സി, 3-ഉം 4-ഉം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര്? ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര, കിഷോർ മക്വാന, ഇക്ബാൽ സിംഗ് ലാൽപുര, ഡോ അരവിന്ദ് പനഗാരിയ. ആൻസർ എ, ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ പ്രണബ് മുഖർജിയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇതിൽ ഏതാണ്? 12-ാമത്തെ രാഷ്ട്രപതി, 13-ാമത്തെ രാഷ്ട്രപതി, 2009 മുതൽ 2012 വരെ ധനമന്ത്രിയായിരുന്നു, 2009 മുതൽ 2012 വരെ വ്യവസായ മന്ത്രിയായിരുന്നു. ആൻസർ ഡി, 2-ഉം 3-ഉം.
ഭരണപരിഷ്കാര കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഭരണ നവീകരണം ലക്ഷ്യമിട്ട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിലവിൽ വന്ന സംസ്ഥാനങ്ങളെയാണ് ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് വിളിക്കുന്നത്. കേരളത്തിൽ ഇതുവരെ 5 ഭരണപരിഷ്കാര കമ്മീഷനുകൾ നിലവിൽ വന്നിട്ടുണ്ട്. ഭരണപരിഷ്കാര കമ്മീഷനിലെ അംഗങ്ങളുടെ പദവി ഗവൺമെൻറ് സെക്രട്ടറിയുടെ പദവിക്ക് തുല്യമാണ്. ഭരണപരിഷ്കാര കമ്മീഷനിൽ ആകെ അംഗങ്ങളുടെ എണ്ണം 5 ആണ്. ആൻസർ എ, 1 മാത്രം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായത് കണ്ടെത്തുക. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർക്ക് മുന്നിലാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാർക്കും രാജിക്കത്ത് സമർപ്പിക്കുന്നത് മുഖ്യമന്ത്രിക്കാണ്. ആൻസർ സി, 3-4 തെറ്റ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത സവിശേഷകളിൽ പെടാത്തത് ഏത്? നീതിന്യായ പുനർപരിശോധന, അവശിഷ്ടാധികാരം, നിയമവാഴ്ച എന്ന ആശയം, പാർലമെൻ്ററി സമ്പ്രദായം. ആൻസർ ബി, 1-4. കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? 1993 ഡിസംബർ 3 നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243K പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷൻ്റെ ചുമതല. ആൻസർ ഡി, 1, 2, 3. അക്ഷരവൃക്ഷം പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ SCERT, കൈറ്റ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല. കോവിഡ്-19 തുടർന്ന് സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ സർഗശേഷി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പരിപാടി പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ പദ്ധതി. ആൻസർ ബി, കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ആൻസർ എ, മുഹമ്മദ് റിയാസ്. അന്തരീക്ഷ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം? ആൻസർ സി, മെർക്കുറി. ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന അസുഖമാണ്? ആൻസർ എ, കരൾ. ജന്മനായുള്ള ഹൃദയവൈകല്യങ്ങളും മറ്റ് ഗുരുതര രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് താലോലം. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ആൻസർ സി, USA. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി? എ, സ്റ്റേപ്പിസ്. സർക്കാരിൻ്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുന്നതിൻ്റെ ഉദ്ദേശങ്ങൾ ഏവ? കോർണിയ വളർച്ച, തിമിരബാധ തടയുന്നതിന്, ഗ്ലോക്കോമ തടയുന്നതിന്, നിശാന്തത തടയുന്നതിന്. ആൻസർ എ, 1-4. ഡോട്ട് എന്നത് ഏത് രോഗത്തിനുള്ള ചികിത്സാ രീതിയാണ്? ആൻസർ ബി, ക്ഷയം. ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്ന ആസിഡ് ഏതാണ്? ആൻസർ സി, ഫോമിക് ആസിഡ്. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ISRO ദൗത്യത്തിൻ്റെ പേര്? ആൻസർ ബി, ഗഗൻയാൻ. അബ്സല്യൂട്ട് സീറോ എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ ബി, താപം. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായത് എന്ത്? ആൻസർ സി, പൂർണ്ണ ആന്തരിക പ്രതിഫലനം. തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? ആൻസർ ഡി, 0. ഇന്ത്യയിൽ ദേശീയ ശാസ്ത്ര ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി എന്നാണ്? ആൻസർ ഡി, February 28. പാലിൻ്റെ 85% ഡേഷാണ്. ആൻസർ എ, ജലം. 2023 JC ഡാനിയൽ പുരസ്കാര ജേതാവ്? ആൻസർ ഡി, TV ചന്ദ്രൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം? ആൻസർ ബി, ഹൈഡ്രജൻ. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നതിൽ ഏതാണ്? ഡി, സിനാബാർ. ലഘുഘടകങ്ങളായ അമിനോ ആസിഡുകൾ കൂടി ചേർന്ന് രൂപപ്പെടുന്ന പോഷക ഘടകം ഏത്? ഡി, പ്രോട്ടീൻ. കേരള ഗവൺമെൻറ് മാർഗരോഗങ്ങളുടെ ചികിത്സയ്ക്കായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്ത്? ഡി, കാരുണ്യ.
ജ്ഞാനപീഠ പുരസ്കാരം നേടിയ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കൃതി ബലിദർശനം. വാക്കുകൾ കൂടി ചൊല്ലാൻ വയ്യാത്ത കീടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ഈ കൃതി ആരെഴുതിയതാണ്? ആൻസർ ബി, വയലോപ്പള്ളി ശ്രീധരമേനോൻ. ഇത് മാമ്പഴത്തിലെ വരികളാണ്. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? ആൻസർ ബി, പി വി അയ്യപ്പൻ. കേരളത്തിലെ ചവിട്ട് നാടകം ഏത് രാജ്യത്തിൻ്റെ സംഭാവനയാണ്? ആൻസർ എ, പോർച്ചുഗൽ. അർജുനൻ എന്ന കഥാപാത്രം ഏത് ഇതിഹാസത്തിൽ ഉള്ളതാണ്? ആൻസർ ഡി, മഹാഭാരതം. 2024 ഒളിമ്പിക്സിൻ്റെ വേദി? ആൻസർ സി, പാരീസ്. കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ആൻസർ ഡി, IRS. ബാക്കിയെല്ലാം വിക്ഷേപ വാഹനങ്ങളാണ്. താഴെ പറയുന്നവയിൽ സൈബർ കുറ്റകൃത്യങ്ങളിലെ ഉപകരണങ്ങളിൽ പെടാത്തത്? ആൻസർ ഡി, പ്രസ്. ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിമും പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതി. ബി, ഫിഷിംഗ്. 2009 രസതന്ത്ര നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ? ആൻസർ ബി, വെങ്കിട്ട രാമകൃഷ്ണൻ. ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ എ, മാർക്ക് സക്കർബർഗ്. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം? ആൻസർ സി, 2006. ഗാർഹിക പീഡന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന പരിശോധിക്കുക. നിയമത്തിൽ 16 വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടിയായി കണക്കാക്കുന്നത്. നിയമപ്രകാരം 60 ദിവസത്തിനുള്ളിൽ കേസുകൾ പൂർത്തിയായിരിക്കണം. ആൻസർ ബി, 2 മാത്രം. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ എ, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റി ആക്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ എ, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റി ആക്ട്. കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവന ചെയ്ത അമൃതം ആരോഗ്യ പദ്ധതിക്ക് കീഴിൽ നടപ്പിലാക്കുന്ന മറ്റു പദ്ധതികൾ തന്നിരിക്കുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ആൻസർ സി, 1, 2, 4. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി. കേരളത്തിൽ പുതുക്കിയ തൊഴിലുറപ്പ് 346 രൂപ.